Hi friends, assalamu alaikum. Welcome back to my channel. In the number of black pink theme cake in the video, turn on the other, but the make a video like a program. Other reading young cake, a crumb coated with chitunder. In the torch, cream peat tea, the lake, and a drop of sugar and brandy, pink color and add a root another. In the tithan night on the mix either come. Color and number cream in the night to mix initiation, Namakin cake icing here and the dungam. ഇതിപ്പം വാഞ്ചോടെ 2 kg കേക്കാണ് ഞാൻ ചെയ്യുന്നത് മുകളിൽ ഇതേപോലെ ക്രീം അപ്ലൈ ചെയ്തതിനു ശേഷം നന്നായിട്ടൊന്ന് സ്പാറ്റുല ഐസിംഗ് നൈഫ് യൂസ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഐസിംഗ് നൈഫ് യൂസ് ചെയ്ത് തന്നെ നമ്മൾ സൈഡിലും ഇതേപോലെ ക്രീം ഒന്ന് അപ്ലൈ ചെയ്യുക ഇതേപോലെ സൈഡിൽ നമ്മൾ ക്രീം അപ്ലൈ ചെയ്തതിനു ശേഷം ഐസിംഗ് നൈഫ് ക്ലീൻ ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക ഇത് കൊടുക്കുമ്പോൾ ഏതെങ്കിലുമൊക്കെ ഭാഗത്ത് ക്രീം ആകാനുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഐസിംഗ് നൈഫ് ഉപയോഗിച്ച് അവിടെ ക്രീം അപ്ലൈ ചെയ്തതിനു ശേഷം ഇതേപോലെ സ്ക്രാപ്പർ യൂസ് ചെയ്തിട്ട് ലെവൽ ചെയ്ത് കൊടുക്കാം റൊട്ടേറ്റ് ചെയ്യുന്നതിൻ്റെ എളുപ്പത്തിന് വേണ്ടി ഇതേപോലെ കേക്ക് മാറ്റിയിട്ട് ഞാനിവിടെ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് ഇതേപോലെ വെച്ച് കൊടുത്തിട്ടാണ് അപ്പോൾ നമുക്ക് നല്ല വേഗത്തിൽ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിപ്പം ചില ഭാഗങ്ങളിലൊക്കെ ഇതേപോലെ ക്രീം ആകാനുണ്ട് അപ്പോൾ അവിടെ എല്ലാം ഇതുപോലെ ഒന്ന് ക്രീം ടച്ച് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നല്ല ചൂട് സമയമുണ്ട് പെട്ടെന്നാണ് ക്രീം അങ്ങ് മെൽറ്റ് ആകുന്നത് ഇതിപ്പോൾ ഞാൻ ചെയ്ത് തുടങ്ങിയപ്പോൾ നല്ല സ്റ്റിഫായിട്ടുള്ള ക്രീമായിരുന്നു പക്ഷേ കുറേ ചെയ്ത് ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് ക്രീം മെൽറ്റായി ഒരു ബബിൾസ് വീഴാൻ തുടങ്ങി അപ്പോൾ റിച്ചിൻ്റെ ക്രീമാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സാധാ നോർമൽ നമ്മൾ ഫിയോണായ ഉപയോഗിക്കുന്നതിനെക്കാട്ടിയൊക്കെ പെട്ടെന്ന് അങ്ങ് മെൽറ്റ് ആവുകയും ചെയ്യും എന്നിട്ട് ഇതേപോലെ സ്ക്രാപ്പർ യൂസ് ചെയ്തിട്ട് സൈഡ് നമ്മൾ എപ്പോഴും നന്നായിട്ട് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം വേണം മുകൾ ഭാഗം നമ്മൾ ലെവൽ ചെയ്യാൻ ആദ്യം ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക മുകൾ ഭാഗത്ത് എന്നിട്ട് ഇതേപോലെ സൈഡ് നമ്മൾ നന്നായിട്ട് ഫിനിഷ് ചെയ്തതിന് ശേഷം ഇതേപോലെ എക്സസ് ആയിട്ട് വരുന്ന ക്രീം ഇതേപോലെ കേക്കിന് മുകളിലേക്ക് തന്നെ ഇങ്ങനെ ഒന്ന് വടിച്ചു കൊടുക്കുക അപ്പോൾ നന്നായിട്ട് നമുക്ക് ഷാർപ്പ് അടിച്ച് കിട്ടും കേക്കിന് ഒരുപാട് പേര് ഈ ഷാർപ്പ് അടിച്ച് കിട്ടുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയാറുണ്ട് പിന്നെ നിങ്ങൾ ഐസിങ് ചെയ്യുന്ന ടൈമിൽ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി കേക്കിന് നല്ല ഷാർപ്പ് എഡ്ജായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ബേസൊക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം ഈ ഫോണ്ടൻ്റ് മോൾഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് റിബൺ പോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ ബ്ലാക്ക് ഫോണ്ടൻ്റ് യൂസ് ചെയ്തിട്ട് ഇതിൽ നമ്മൾ ഇങ്ങനെ ആക്കിയെടുക്കുന്നുണ്ട് എന്നിട്ട് അത് നമ്മൾ ഇതേപോലെ ബ്രഷ് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ അതിനകത്ത് കോൺഫ്ലോറൊക്കെ ഒന്ന് റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് കേക്കിലേക്ക് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇപ്പോൾ ഒരു 3 സ്ട്രിപ്പായിട്ടാണ് ഞാൻ ചെയ്തെടുത്തേക്കുന്നത് ഇതിലിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് കോൺഫ്ലോർ പറ്റിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ ഇത് വെച്ചതിന് ശേഷം ജസ്റ്റ് ബ്രഷ് ഒന്ന് വെള്ളത്തിൽ നനച്ചതിന് ശേഷം അതൊന്ന് ടച്ച് ചെയ്ത് കൊടുത്താൽ അപ്പോൾ ആ ഒരു കോൺഫ്ലോറൊക്കെ അങ്ങ് പൊയ്ക്കോളും പിന്നെ ബേസിലായതുകൊണ്ട് ഇത് ട്രിപ്പായി പോകുക അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനെ കേക്കിൽ ടച്ച് ചെയ്തെന്ന് പറഞ്ഞ് മെൽറ്റായൊന്നും പോകില്ല എന്നിട്ട് ഇനി ബ്ലാക്ക് പിങ്ക് എന്നുള്ളൊരു തീമിൽ ഇതേപോലെ ഞാൻ എഡിബിളല്ലാത്ത നോൺ എഡിബിളായിട്ടുള്ള പ്രിൻ്റ് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇത് കേക്കിലേക്ക് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കണം ഇത് ഞാനൊരു ഷീറ്റിൽ പ്രിൻ്റ് എടുത്തിട്ട് ഇതേപോലെ ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തേക്കാണ് എന്നിട്ട് ഇതിൻ്റെ ബാക്കിൽ ഇതേപോലെ സ്റ്റിക്ക് ഒട്ടിച്ചിട്ട് നമ്മൾ കേക്കിന് മുകളിലേക്ക് അങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഫോണ്ടിന് ചെറിയ ചെറിയൊരു ബ്ലാക്ക് ഫോണ്ടിന് ചെറിയ ചെറിയ ബോൾസ് ഷേപ്പിലാക്കിയിട്ട് കേക്കിൻ്റെ അവിടെ അവിടെ ആയിട്ട് മുകൾ ഭാഗത്ത് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ രണ്ട് കളറിൽ ഇതേപോലെ ലെറ്റേഴ്സ് കട്ട് ചെയ്തിട്ട് ആ നെയിം ഒന്ന് കേക്കിൻ്റെ ബേസിലായിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് ലെറ്റേഴ്സിൻ്റെ താഴെ നമ്മൾ വാട്ടർ വെച്ചൊന്ന് ടച്ച് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി അപ്പോൾ ബേസിൽ അങ്ങോട്ട് ഇരുന്നോളും അങ്ങനെ നമ്മുടെ കേക്ക് ഡെക്കറേഷൻസൊക്കെ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് 2 kg വാഞ്ചോ കേക്കാണ് വാഞ്ചോ 2 kg 1700 റേറ്റ് വരും അതിൻ്റെ കൂടെ നമ്മൾ പിന്നെ ബോക്സിൻ്റെ റേറ്റ് ഈ വർക്കിൻ്റെ റേറ്റ് അങ്ങനെയൊക്കെ ഇൻക്ലൂഡ് ചെയ്തൊരു 2000 ഒക്കെ വാങ്ങാവുന്നതാണ് ഇതിപ്പോൾ എൻ്റെ ചേട്ടൻ്റെ മോളുടെ ബർത്ത്ഡേക്ക് നമ്മൾ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണ് അപ്പോൾ അതിൻ്റെ കൂടെ ഒരു 1/2 kg കേക്ക് കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഫോട്ടോയിനകത്ത് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഈ 2 ഡിസൈനും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്നെ കമൻസിലൂടെ അറിയിക്കുക നമ്മുടെ ചാനൽ ആദ്യം ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്